നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ് എഗ്ഗ് ഫ്രൈഡ് റൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമ്മൾ ബസുമതി റൈസ് എടുത്തു. അത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കമ്പനി എടുക്കാം. ഇന്ത്യ ഗേറ്റ്, അലിബാബ, നല്ല ഏതെങ്കിലും കമ്പനി എടുക്കുക. ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ കുതിർന്ന് വരും. നല്ല രീതിയിൽ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ഒരു പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിളുകൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ റൈസ് കോരി മാറ്റുന്നത്. അപ്പോൾ ഇത് ചിലപ്പം ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും, ആവിയിലൂടെ കൂടി വേവുന്നതായിട്ടാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് റൈസ് കോരി മാറ്റാവുന്നതാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് നല്ല രീതിയിൽ കുക്കായിട്ട് വരും. നല്ല രീതിയിൽ ഊറ്റി മാറ്റി വെച്ചു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുക. അതിൻ്റെ ഉള്ളിൽ ആവി ഇരിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ കട്ട പിടിച്ചുപോകും, നമ്മൾ ശരിക്കും ഇളക്കി തന്നെ മാറ്റി വയ്ക്കുക. 3 ബീൻസാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു ക്യാരറ്റിൻ്റെ പകുതി പീസ് നമ്മളെടുത്തു. ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് കൂടി എടുത്ത് വളരെ ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടാണ് മാറ്റിയിരിക്കുന്നത്. 3 മുട്ടയാണ് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, സെലറിയും സ്പ്രിംഗ് ഓണിയനും നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അതിൻ്റെ കൂടെ നമ്മൾ ബട്ടറും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. ബട്ടർ ആദ്യമായിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ടിങ്ങനെ അതിൻ്റെ കളർ തന്നെ പെട്ടെന്ന് ഡാർക്കായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1/4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. 3 മുട്ട നമ്മൾ ഈ സമയത്ത് പൊട്ടിച്ചു ഒഴിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ സോർട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ മുട്ടയിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ സോർട്ട് ചെയ്ത് ഓവറായിട്ട് അതിനെ കുക്ക് ചെയ്തും റബ്ബർ പോലെ ആക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് പച്ചക്കറികളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ചോപ്പി വെച്ചിട്ടുള്ള പച്ചക്കറികൾ എല്ലാം ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫയറിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് 2 മിനിറ്റിലിതെല്ലാം നല്ല രീതിയിൽ കുക്കായിട്ട് പോയി. ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ട. ഇനി ഈ സമയത്ത് നമ്മൾ ബോയിൽ വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റായിട്ടും നല്ല സ്പ്രെഡ് ചെയ്യുന്ന തന്നെ കിട്ടും. ബട്ടർ ഇട്ട് കൊടുക്കുന്ന എപ്പോഴും ടേസ്റ്റ് കൂടാൻ വളരെ നല്ലതാണ്. ഈ സമയത്ത് നമ്മൾ മസാലകൾ, 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ, ഒരു നുള്ള് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താലാണ് ഫ്രൈഡ് റൈസിന് ശരിക്കും ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. 1 നുള്ള് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്. ഉപ്പ് നമ്മൾ ശ്രദ്ധിക്കുക, ഇട്ട് കൊടുക്കുമ്പോൾ സോയാ സോസിന് ഉപ്പുണ്ട്, അതുകൊണ്ട് സോയാ സോസ് ഒഴിച്ചു കൊടുത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് അല്പം അജിനോമോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൈനീസിൻ്റെ ഒരു ഫുഡിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അജിനോമോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തു. നമുക്ക് അധികം മസാലയൊന്നും വേണ്ട. സോയാ സോസ്, വൈറ്റ് പെപ്പർ, പഞ്ചസാര, ഉപ്പ്, ഇത്രയും തന്നെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഫുൾ ടേസ്റ്റ് കിട്ടാനുള്ളതായി. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി നമ്മൾ ഗാർണിഷിനായി കട്ടി വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും സെലറി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയായി കഴിഞ്ഞു.